നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഹമാസിന് എത്ര കിട്ടിയാലും മതിയാവില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ. എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല, അവർ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിന് കൃത്യമായ തിരിച്ചടി ഇസ്രായേൽ നൽകിക്കൊണ്ടേയും ഇരിക്കും. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണ് 2 സൈനികരാണ് മരിച്ചത്. 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സർജന്റ് മേജർമാരായ ഡാനിയൽ അലോഷ്യസ്, ടോം ഇഷാലോം എന്നിവരാണ് കൊല്ലപ്പെട്ടത്. റാഫയിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ അപകടം സാങ്കേതിക തകരാർ മൂലമാണെന്നാണ് ഹമാസിന്റെ ആക്രമണത്തിലല്ല എന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അതങ്ങനെയല്ല, സാങ്കേതിക തകരാറല്ല, ഹമാസിന്റെ ആക്രമണം കാരണമാണെന്ന് ഹമാസ് മറുവശത്ത് പറയുന്നുമുണ്ട്. ഹമാസ് അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ അതിനെ എത്രത്തോളം മുഖവിലക്കെടുക്കണമെന്ന് അറിയില്ല. കാരണം ഈ സാങ്കേതിക പിഴവ് കൊണ്ട് ഇത്തരം അപകടം ഉണ്ടായാലും അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ഹമാസ് എല്ലായ്പ്പോഴും തയ്യാറാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇസ്രായേലിന്റെ ഒരു ഹെലികോപ്റ്റർ തകർക്കുക, അതുവഴി 2 സൈനികർ മരണപ്പെടുക, മറ്റേ 7 പേർക്ക് പരിക്കേൽക്കുക എന്നൊക്കെ പറയുന്ന ആ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ഹമാസ് വെപ്രാളപ്പെടുന്നതും ഓട്ടപ്പായച്ചിൽ നടത്തുന്നതും ആണ് കണ്ട് മനസ്സിലാക്കുന്നത്. എത്ര തന്നെ അതിനൊക്കെ തിരിച്ചടി കിട്ടിയാലും ഹമാസ് ഈ ഒരു പണി നിർത്തുന്നില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന സാഹചര്യം വരുന്നത്. ഇതിലും റഫയിലേക്ക് വരികയാണെങ്കിൽ, റഫയിൽ ഹമാസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികനെ രക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം പുലർച്ചെ 12:30 മെഡിക്കൽ സംഘവുമായി പോയ UH-60 ബ്ലാക്ക് ഹോക്ക് കോപ്റ്റർ ലാൻഡിങ്ങിനിടെ നിയന്ത്രണം വിട്ടാണ് ഈ തകർന്നു വീണത് എന്നാണ് മനസ്സിലാകുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായി നിലം തൊടുന്നതിന് പകരം കോപ്റ്റർ നിലം പതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വീഴ്ച ഏറെ ഉയരത്തിൽ നിന്നല്ലാത്തതിനാലാണ് കൂടുതൽ മരണങ്ങൾ ഒഴിവായതെന്നാണ് റിപ്പോർട്ട്. 2 വീതം സൈനിക പൈലറ്റുമാർക്കും ഡോക്ടർമാർക്കും മെക്കാനിക്കൽമാർക്കും 1 സൈനികനുമാണ് പരിക്കേറ്റത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നതാണ് റിപ്പോർട്ട്. ഓപ്പറേഷനുകൾക്കിടയിൽ സൈനികരെയും സാങ്കേതിക പ്രവർത്തകരെയും കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് ഹോക്ക് ഇനത്തിൽപ്പെട്ട ഹെലികോപ്റ്ററുകൾ. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഗാസയിൽ പരിക്കേറ്റ 2000 സൈനികരെ ഇത്തരം കോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതായി സൈനിക വൃത്തങ്ങൾ തന്നെ പറയുന്നത്. പക്ഷേ ഇതേ രീതി, അതായത് ഈ ഒരു കോപ്റ്ററിനുണ്ടായ സാങ്കേതിക പിഴവിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റി നടക്കുന്ന ഹമാസുകൾക്ക് കൃത്യമായ മറുപടി തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഹമാസിന്റെ ആക്രമണത്തിൽപ്പെട്ട ഒരു സൈനികനെ രക്ഷിക്കാനായി പോവുകയായിരുന്നു ഈ ഹെലികോപ്റ്റർ. ആ സൈനികനെ ആക്രമിച്ചതിന്റെ തിരിച്ചടി കൃത്യമായി തന്നെ ഹമാസിന് ലഭിക്കുകയുണ്ടാവുക എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരവും. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.